ബിഗ് ഡാഡി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലായ ദുരാഗ്രഹിലാണ്. പക്ഷേ ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നു. അയാൾ ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? ആൻഡ്രൂസൺ സംശയിക്കുന്നത് മൈക്കിൾ അയാളുടെ മകൻ കടത്തിക്കൊണ്ടുപോയെന്നാണ്. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയും മെഹുലും കൺഫ്യൂസ് ആണ്. അയാൾക്ക് എന്താണ് സംഭവിച്ചത്? കമാൻഡർ വാസുവിനും പരിക്കേറ്റിരിക്കുന്നു. ലോകത്തിലെ ഡിറ്റക്റ്റീവുകളെല്ലാം തന്നെ അലേർട്ടായിരിക്കുന്നു. ആ സമയം മെഹുൽ പാകിസ്ഥാനി ഡിറ്റക്റ്റീവ് ഫാത്തിമയോടൊപ്പം കപ്പലിനായി വെയിറ്റ് ചെയ്യുകയാണ്. ആ പെൺകുട്ടി ആരായിരുന്നു? താങ്കൾ ആലിയ എന്ന് പറഞ്ഞില്ലേ? ഞാൻ കരുതി അത് ആലിയാണെന്ന്. അറിയില്ല അവൾ എവിടെയാണെന്ന്. ചിലപ്പോ ഞാൻ കൺഫ്യൂസ്ഡ് ആയതാവും. ആലിയ ഇന്ത്യയിലാണ്. മെഹുലും ഫാത്തിമയും ഗൺ ലോഡ് ചെയ്ത് ഗൺ സപ്ലയർ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കാത്തുനിന്നു. കപ്പലിൽ നിന്ന് ആരും എന്താ പുറത്തു വരാത്തത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. മെഹുൽ അയാളുടെ അടുത്തേക്ക് എത്തുന്നു. വായിൽ നിന്ന് ടേപ്പ് മാറ്റി സത്യം പറഞ്ഞു. കപ്പലിൽ നിന്ന് ആരും എന്താ പുറത്തു വരാത്തത്? സർ, അവരെന്റെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനർത്ഥം നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല മെഹുൽ. ഇവൻ ആദ്യം അവർക്ക് സിഗ്നൽ കൊടുക്കണം. മെഹുൽ അയാളുടെ കെട്ടഴിക്കുന്നു. മെഹുൽ, നീ എന്താ ചെയ്തത്? ഇവൻ അവരോട് പറയില്ലേ? ഇവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നീ പിന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകുവാൻ കഴിയില്ല. ബിഗ് ഡാഡിയുടെ ആൾക്കാർ നിങ്ങളെ കൊല്ലും. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞങ്ങൾ. അയാൾ പതിയെ പതിയെ കടൽ തീരത്തേക്ക് പോകുന്നു. ഫാത്തിമ, അവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അവന്റെ കാലിൽ തന്നെ ഷൂട്ട് ചെയ്യണം. ഞാൻ ആ വശത്തേക്ക് പോകാം. മെഹുൽ മരങ്ങൾക്കിടയിലൂടെ ഒളിച്ച് മറുവശത്തെത്തുന്നു. അയാൾ കടൽ തീരത്തേക്ക് ചെന്ന് തന്റെ കൈ ഉയർത്തുന്നു. എന്നിട്ട് എന്തോ സിഗ്നൽ കൊടുക്കുന്നു. സിഗ്നൽ കണ്ടതും കപ്പലിൽ നിന്നും ഒരു കൊള്ളക്കാരൻ പുറത്തു വരുന്നു. എന്നിട്ട് വായുവിൽ ഒരു വട്ടം വരയ്ക്കുന്നു. റെഡി ഫോർ ആക്ഷൻ. രണ്ടുപേരും ആംഗ്യ ഭാഷയിൽ എന്തോ സംസാരിക്കുകയാണ്. പക്ഷേ മെഹുലിന് മനസ്സിലാകുന്നു അയാൾ കപ്പലിൽ നിൽക്കുന്ന കൊള്ളക്കാരോട് മെഹുലിനെയും ഫാത്തിമയെയും കുറിച്ച് പറഞ്ഞുവെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ആ മനുഷ്യന്റെ വലത് കൈയിലെ വിരലുകളിലേക്ക് നോക്കൂ. അയാൾ രണ്ട് വിരലുകൾ നിവർത്തി പിടിച്ചിരിക്കുന്നു. ഇതിനർത്ഥം അയാൾ കപ്പലിലുള്ള കൊള്ളക്കാർക്ക് സിഗ്നൽ നൽകുകയാണ്. ഇവിടെ രണ്ടുപേർ കൂടി ഉണ്ടെന്ന്. അത് മറ്റാരുമല്ല, മെഹുലും ഫാത്തിമയുമാണ്. ഫാത്തിമ, ഫാത്തിമ അയാളുടെ കാലുകളിലേക്ക് ഉന്നം പിടിക്കുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് അയാൾ ഓടി കപ്പലിലേക്ക് കയറുന്നു. എന്നിട്ട് ഫാത്തിമയോട് ബൈ പറയുന്നു. ഫാത്തിമയ്ക്ക് നന്നായി ദേഷ്യം വരുന്നു. ഫാത്തിമ, ഓ നോ. മെഹുൽ പെട്ടെന്ന് തന്റെ ബ്ലാസ്റ്റിംഗ് ഗൺ എടുക്കുന്നു. സമയം പാഴാക്കാതെ മെഹുൽ ഫാത്തിമയുടെ അടുത്തേക്ക് എത്തുന്നു. അവളെയും കൊണ്ട് ഒരു കണ്ടെയ്നറിന്റെ പിന്നിൽ ഒളിക്കുന്നു. ആർ യു ഓക്കെ ഫാത്തിമ? യെസ് സർ, ഐ ആം ഫൈൻ. അവിടെ കപ്പലിനുള്ളിൽ നിന്നും കൊള്ളക്കാർ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. പോ പോ, ആ മരത്തിന് പിന്നിൽ അവരുണ്ട്. മൂ മൂ. എല്ലാ കൊള്ളക്കാരും ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഫാത്തിമ, നീ ഈ ബ്ലാസ്റ്റിംഗ് ഗൺ വെച്ചോളൂ, എന്നിട്ട് എനിക്ക് നിന്റെ ഗൺ തരൂ. ഫാത്തിമ ബ്ലാസ്റ്റിംഗ് ഗണ്ണുകൊണ്ട് വെടിവെക്കുവാൻ തുടങ്ങി. ആ സമയം കൊണ്ട് മെഹുൽ അടുത്ത കണ്ടെയ്നറിന്റെ പിന്നിലെത്തും. ഫാത്തിമ ആദ്യമായാണ് ബ്ലാസ്റ്റിംഗ് ഗൺ ഉപയോഗിക്കുന്നത്. അവൾക്ക് നല്ല രസം തോന്നി. ഇത് നല്ല ഒന്നാം തരം തോക്കാണല്ലോ. ഡിറ്റക്റ്റീവ് മെഹുൽ മാസാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ പിന്നിൽ നിന്ന് വെടിവെക്കുവാൻ തുടങ്ങുന്നു. അത് മെഹുലിന്റെ അരികിൽ കൂടി കടന്നുപോയി കയ്യിൽ ഒരു മുറിവുണ്ടാക്കുന്നു. മെഹുൽ കണ്ടെയ്നറിന്റെ പിന്നിൽ ഒളിക്കുന്നു. അയാൾ ചോരത്തുള്ളികൾ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തുന്നു. അപ്പോൾ പെട്ടെന്ന് മെഹുൽ അയാളെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. മെഹുലും ഫാത്തിമയും ഓരോ കൊള്ളക്കാരെയും വെടിവെക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ പതിയെ പതിയെ മെഹുലിന് തല ചുറ്റുവാൻ തുടങ്ങുന്നു. എനിക്കെന്താണ് സംഭവിക്കുന്നത്? തല കറങ്ങുന്നല്ലോ. പക്ഷേ മെഹുൽ ധൈര്യം കൈവിടുന്നില്ല. വെടിവെച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മെഹുൽ കുഴഞ്ഞു വീഴുന്നു.
ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾക്ക് കേൾക്കാമോ? പക്ഷേ മെഹുലിന്റെ ബോധം നശിക്കുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ എന്താ മറുപടി തരാത്തത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഫാത്തിമ മെഹുലിനടുത്തേക്ക് പോകുവാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോൾ കടലിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നു. ബിഗ് ഡാഡിയുടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മെഹുൽ അപ്പോഴും ഫാത്തിമയുടെ കോളിൽ കണക്ട് ആയിരുന്നു. പക്ഷേ അനക്കമുണ്ടായിരുന്നില്ല. ബിഗ് ഡാഡിയുടെ ആൾക്കാർ ആയുധങ്ങളുടെ ഡീലിംഗിനായി എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവിടെ മെഹുൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഫാത്തിമയ്ക്ക് മുന്നിൽ ഒരു വഴിയുമില്ലായിരുന്നു. അവൾ ബ്ലാസ്റ്റിംഗ് കണ്ണുകൊണ്ട് ബിഗ് ഡാഡിയുടെ കപ്പൽ ആക്രമിക്കുന്നു. ഒരെണ്ണം കപ്പലിന്റെ മുന്നിൽ തന്നെ കൊള്ളുന്നു. അവിടെ ബ്ലാസ്റ്റ് ഉണ്ടായി. കപ്പലിലെ ലീഡർ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങുന്നു. ബിഗ് ഡാഡിയുടെ ആൾക്കാരെല്ലാം പേടിച്ച് മടങ്ങിപ്പോകും. കപ്പലിനുള്ളിൽ എന്തായിരിക്കും? ഫാത്തിമ കപ്പലിനുള്ളിലേക്ക് പോകുന്നു. ഷിപ്പിനകത്ത് ഗ്രനേഡും ഗണ്ണുകളും ഉണ്ടായിരുന്നു. അള്ള, ഇത്രയും ബോംബുകളും ഗണ്ണുകളും ബിഗ് ഡാഡിയുടെ ആളുകൾക്ക് കിട്ടിയാൽ ഈ നഗരം തന്നെ അവർ തകർക്കും. ഫാത്തിമ തോക്കുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. സ്നൈപ്പേഴ്സ്, AK-47, പിസ്റ്റൾ, ഒരുപാട് തോക്കുകൾ. ഫാത്തിമ തന്റെ ഡിറ്റക്റ്റീവ് കരിയറിൽ ഒരിക്കൽ പോലും ഇത്രയും അധികം തോക്കുകൾ കണ്ടിരുന്നില്ല. ഫാത്തിമ വീണ്ടും കപ്പലിനുള്ളിലേക്ക് പോകുന്നു. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. അകത്തെത്തിയതും ഫാത്തിമയുടെ കാലുകൾ എവിടെയോ തട്ടുന്നു. ആരവിടെ? ഫാത്തിമ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു. എന്നിട്ട് ടോർച്ച് തെളിയിക്കുന്നു. ഇവിടെ ആരോ ഉണ്ട്. അപ്പോൾ ആരോ ഓടിപ്പോകുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. ഫാത്തിമ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരാൾ പതുങ്ങി പതുങ്ങി കപ്പലിന് മുകളിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അവൻ പേടിച്ചിട്ട് വെള്ളത്തിൽ ചാടിയതായിരിക്കുമെന്ന്. ഫാത്തിമ തിരിച്ചു പോകുന്നു. പെട്ടെന്നൊരു ഭാഗത്ത് ഫാത്തിമയുടെ കണ്ണുടക്കുന്നു. ഓ നോ, ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഫാത്തിമ എന്തായിരിക്കും കണ്ടതെന്ന്? ഒരു ഗ്രനേഡ് അവിടെ തുറന്നു കിടന്നിരുന്നു. അതിനർത്ഥം വെള്ളത്തിൽ ചാടിയ ആൾ ഫാത്തിമയെ കൊല്ലുവാനായി മനഃപൂർവ്വം ചെയ്തതാണ്. ഫാത്തിമ കപ്പലിൽ നിന്ന് ചാടാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും. മെഹുൽ കണ്ടെയ്നറിന്റെ പിന്നിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അവന്റെ കയ്യിൽ നീല നിറം പടർന്നിരുന്നു. മെഹുലിന്റെ കയ്യിലൂടെ കടന്നുപോയ ബുള്ളറ്റിൽ വിഷമുണ്ടായിരുന്നുവെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇനി എന്താകും? മെഹുലിനെ ആര് രക്ഷിക്കും? ഫാത്തിമ മെഹുലിനെ തിരയുവാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് ഫാത്തിമ കണ്ടെയ്നറിന്റെ അടുത്ത് മെഹുലിനെ കാണുന്നു. മെഹുലിന്റെ മുഖവും നീലിച്ചിരുന്നു. വിഷം ശരീരം മുഴുവനും പടർന്നു കഴിഞ്ഞിരുന്നു. ഓ നോ, ഡിക്റ്റിക്റ്റീവ് മെഹുൽ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഡോക്ടർ ഐസ്യുവിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്തുപറ്റി ഡോക്ടർ? നോക്കൂ, അദ്ദേഹത്തിന് അടിയന്തരമായി 2 കുപ്പി ബ്ലഡിന്റെ ആവശ്യമുണ്ട്. ഡോക്ടർ, ഈ വ്യക്തി ലോകത്തിന് അത്രയും ആവശ്യമുള്ളയാളാണ്. എന്റെ രക്തം എത്ര വേണമെങ്കിലും എടുത്തോളൂ. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഫാത്തിമയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഫാത്തിമയുടെ ബ്ലഡ് മാച്ച് ആകുന്നില്ല. ഡോക്ടറുടെ ടീം മുഴുവൻ മെഹുലിനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. ആരുടെയും ബ്ലഡ് മെഹുലിന് മാച്ച് ആകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ ഒരാൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. 2 കുപ്പി ബ്ലഡ് കൊടുത്തിട്ട് തിരികെ പോകുന്നു. അയാൾ മുഖത്ത് മാസ്ക് ഇട്ടിട്ടുണ്ട്. കൂടാതെ നീളമുള്ള കോട്ട് ധരിച്ചിരുന്നു. ലോജിക്കൽ ആർമി, ലോകത്തിന്റെ ഓരോ കോണിലും ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഒരു സീക്രട്ട് ലാബ് ഉണ്ടായിരിക്കും. അവിടെ എല്ലാ ഡിറ്റക്റ്റീവുകളുടെ ഇൻഫർമേഷനും മാച്ചിംഗ് ബ്ലഡ് ഗ്രൂപ്പും ശേഖരിച്ചിട്ടുണ്ട്. അടിയന്തരമായി അവരുടെ ജീവൻ രക്ഷിക്കുവാൻ. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ ഫാത്തിമ പാകിസ്ഥാനിലെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയോട് മെഹുലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ സീക്രട്ട് ഏജന്റ് 2 കുപ്പി ബ്ലഡുമായി ഇവിടേക്ക് എത്തിയത്. ഡോക്ടർമാരുടെ ടീം മുഴുവനും മെഹുലിനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നേഴ്സ് മെഹുലിനോട് എല്ലാം പറയുന്നു. അപ്പോൾ അവിടേക്ക് ഡിറ്റക്റ്റീവ് ഫാത്തിമ എത്തുന്നു. ഫാത്തിമ തന്റെ വീട്ടിൽ നിന്നും മെഹുലിന് വേണ്ടി പാലക്കാ ജ്യൂസും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നിരുന്നു. മെഹുൽ, താങ്കളുടെ ശരീരം മുഴുവനും വിഷം പടർന്നിരുന്നു.
അതിനർത്ഥം അവരുടെ ബുള്ളറ്റിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. വിഷമിക്കേണ്ട മെഹുൽ, ഞാൻ ആ കപ്പൽ തകർത്തു കളഞ്ഞു. ബോംബുകളും ഗണ്ണുകളും ഒക്കെ നശിപ്പിച്ചു. കൂടാതെ അവരുടെ ഡീലും ക്യാൻസലായി. ഗുഡ് ജോബ് ഫാത്തിമ. അതിനുശേഷം ഫാത്തിമ മെഹുലിന് ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഹുലിന് ആലിയെ ഓർമ്മ വരുന്നു. മെഹുൽ പെട്ടെന്ന് ആലിയയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. ആ സമയം ആലിയ ഡോക്ടർ സഞ്ജനയുടെ ടെറസിലിരുന്ന് ചോളമുണ്ടാക്കുകയായിരുന്നു. സാറിന്റെ കോൾ. അരേ വാ, ഇപ്പൊ കാണാം രസം. കോൾ എടുത്തപ്പോൾ തന്നെ ആലിയ ബാക്ക് ക്യാമറ ഓണാക്കി മെഹുലിനെ ചോളം കാണിക്കുന്നു. സാർ, ഞാൻ നല്ല ചൂടൻ ചോളം ഉണ്ടാക്കുകയാണ്. ഇനി പറയൂ സാർ, എങ്ങനെയുണ്ട് പാകിസ്ഥാൻ? മെഹുൽ ആലിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. സാർ, ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാം. ഏയ് വേണ്ട, ഇന്ത്യയിൽ നിന്റെ ആവശ്യമുണ്ട്. ബിഗ് ഡാഡി ജീവനോടെയുണ്ട്. ബിഗ് ഡാഡിയുടെ ആളുകൾ ബുള്ളറ്റിൽ വിഷം പുരട്ടി അഫയർ ചെയ്തത്. അല്ല സാർ, ഈ പെൺകുട്ടി ആരാണ്? വലിയ കമ്മലാണല്ലോ അവർ ഇട്ടിരിക്കുന്നത്. ആലിയ ഇതെന്റെ സുഹൃത്ത് ഫാത്തിമയാണ്. കോൾ വയ്ക്കുന്നതിന് മുൻപ് മെഹുൽ ആലിയയോട് ആ പെൺകുട്ടിയുടെ കാര്യവും പറയുന്നു. ആലിയെ പോലെ തോന്നിയ ആളെ കുറിച്ച്. ഞാൻ കരുതി ആലിയ നീ പാകിസ്ഥാനിലെത്തിയെന്ന്. അവിടെ ഭൂൽഭുലയ സയന്റിസ്റ്റ് ബിഗ് ഡാഡിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അതിനുവേണ്ടിയുള്ള പരീക്ഷണത്തിലാണ്. ഇത്തവണ ആ ബിഗ് ഡാഡി വലിയ ടീമിനെ തന്നെ ഇറക്കുമെന്ന് ഉറപ്പാണ്. എന്തെങ്കിലും പുതുതായി ഒന്ന് ഉണ്ടാക്കിയേ തീരും. ഭൂൽഭുലയ സയന്റിസ്റ്റ് ഒരു ബോട്ടിൽ ബോംബ് ഉണ്ടാക്കിയിരുന്നു. അതിനുള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ട്. കണ്ടാൽ വെള്ളമാണെന്നേ തോന്നു. ഇത് കിടിലം ബോംബ് തന്നെ, പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യണം. കുറച്ച് ദിവസം കടന്നു പോകുന്നു. പക്ഷേ ബിഗ് ഡാഡിയെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇനി എന്താണ് പ്ലാൻ മെഹുൽ? ഇപ്പോഴൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ അലേർട്ടായിരിക്കണം. ഞാൻ നാളെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. മെഹുൽ തന്റെ ഷേക്ക് കുടിച്ച ശേഷം എഴുന്നേറ്റ് നിന്നതും അതേ പെൺകുട്ടിയെ വീണ്ടും കാണും. മെഹുൽ കറാച്ചി ബീച്ചിൽ വെച്ച് ആലിയാണെന്ന് പറഞ്ഞ അതേ പെൺകുട്ടി. അവൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. രണ്ട് മിനിറ്റ് ഫാത്തിമ, ഞാനിപ്പോ വരാം. മെഹുൽ ആ പെൺകുട്ടിയുടെ മുഖം കാണുവാനായി അടുത്തേക്ക് പോകുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം ആലി എന്നെ കബളിപ്പിക്കുകയാണ്. പക്ഷേ അപ്പോൾ മെഹുലിന് സംശയം തോന്നുന്നു. ഇംപോസിബിൾ, ഇത് ആലിയല്ല. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഇത് ആലിയല്ലെന്ന് മെഹുലിന് എങ്ങനെയാകും മനസ്സിലായതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. ലോജിക്കൽ ആർമി, ഈ പെൺകുട്ടി മൂക്കുത്തി ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആലിയ മൂക്കുത്തി ഇടാറില്ല. മെഹുലിന് തലയാകെ പെരുക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അതിനർത്ഥം ഇവർ കാഴ്ചയിൽ മാത്രമാണ് ആലിയ. മെഹുൽ പെട്ടെന്ന് തന്നെ ഫാത്തിമയോട് ഇക്കാര്യം പറയുന്നു. അമേസിംഗ്, ഇത് ആ ആലിയല്ലേ ഒരു ദിവസം വീഡിയോ കോളിൽ ചോളം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി? അതിനുശേഷം മെഹുലും ഫാത്തിമയും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ അവർ ശരിക്കും ആലിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ മാം, എന്നോട് നിങ്ങളുടെ പേരൊന്ന് പറയാമോ? മൈ നെയിം ഈസ് സാറ. അപ്പോൾ അവിടേക്ക് ഒരു കൊച്ചു പെൺകുട്ടിയും വരുന്നു. This is my daughter, Soya. മെഹുലിന് അപ്പോഴും വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ പെൺകുട്ടി ആലിയ അല്ലെന്ന്. മെഹുൽ പെൺകുട്ടിക്ക് ആലിയയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ സാറയ്ക്കും വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മെഹുൽ സാറയ്ക്കും മകൾ സോയയ്ക്കുമൊപ്പം ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. നോക്കൂ ചേട്ടാ, ബിഗ് ഡാഡി എങ്ങനെയാ ചാടിയതെന്ന് ആർക്കും അറിയില്ല. നീ നോക്കിക്കോ മോനെ, ഇത്തവണയുണ്ടല്ലോ ഞാൻ ആ ആലിയെ വെറുതെ വിടില്ല. വാ വാ, ഭക്ഷണത്തിന് സമയമായി. എല്ലാ തടവുകാരും ക്യൂ ആയി നിൽക്കുന്നു. എന്നിട്ട് പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങുന്നു. ഇത്തിരി കൂടി താജേട്ടാ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ ഭക്ഷണമൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ. ആരോ ഭായ്, എന്നെ കൂടി പരിഗണിക്കണേ. അതേസമയം അണ്ടർവേൾഡിലെ ഡോണുകളെല്ലാം ചേർന്ന് ഒരു മീറ്റിംഗിലാണ്. സർ, മാർക്കോ ഷേറുമായി ചേർന്നിരിക്കുന്നു. ഇപ്പോൾ അയാൾ ബംഗ്ലാദേശിൽ കള്ളക്കടത്ത് നടത്തുകയാണ്. അവൻ എന്നെ ചതിച്ചു, ഞാൻ അവനെ നശിപ്പിക്കും. താങ്ക് യു ഓഫീസർ ഫോർ യുവർ സപ്പോർട്ട്. മഴയിൽ വെച്ച് മെഹുൽ ആലിയയ്ക്ക് ഒരു മെസ്സേജ് ചെയ്യുന്നു. എന്നിട്ട് ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്നും ബ്ലാസ്റ്റിംഗ് ഗൺ വാങ്ങുവാൻ പറയുന്നു.
എനിക്ക് തോന്നുന്നു ഇന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ജയ് ബജ്രംഗ് ബലി, ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ആലിയ പെട്ടെന്ന് തന്റെ സ്കേറ്റ് ബോർഡിൽ ഭൂൽഫുലയാ സൈന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഭൂൽഫുലയാ സൈന്റിസ്റ്റ് തന്റെ വീട്ടിലേക്ക് എത്തുവാൻ ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്ക് പറയാമോ ഏത് വഴിയിലൂടെ ആയിരിക്കും ഭൂൽഫുലയാ സൈന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുകയെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി, നിങ്ങളുടെ ഉത്തരം കമന്റ് ആയി എന്നെ അറിയിക്കൂ. ബി എന്ന വഴിയിലൂടെയാണ് വീട്ടിലേക്ക് എത്തുവാൻ സാധിക്കുക. ഇങ്ങനെ ആലിയ ആ വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഭൂൽഫുലയാ സയന്റിസ്റ്റ്, ഹലോ ഭൂൽഫുലയാ സയന്റിസ്റ്റ്, വാതിൽ തുറക്കൂ. ആലിയ ഒരുപാട് നേരം വാതിലിൽ മുട്ടുന്നു, പക്ഷേ സയന്റിസ്റ്റ് വാതിൽ തുറക്കുന്നില്ല. സയന്റിസ്റ്റ് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ആലിയ സയന്റിസ്റ്റിനെ കോൾ ചെയ്യുന്നു. ആ സമയം സയന്റിസ്റ്റ് ഒരു പരീക്ഷണത്തിലായിരുന്നു. ഈ ആലിയ സമാധാനം തരുന്നില്ലല്ലോ, കോൾ എടുക്കാതിരിക്കുന്നതാ നല്ലത്. ആലിയ വീണ്ടും വീണ്ടും സയന്റിസ്റ്റിനെ വിളിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ സയന്റിസ്റ്റ് കോൾ എടുക്കുന്നില്ല. അപ്പോൾ ആലിയ മെഹുൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. ആലിയ എമർജൻസി അല്ലെങ്കിൽ ഒരാളെയും രണ്ടിൽ കൂടുതൽ തവണ കോൾ ചെയ്യാൻ പാടില്ല. അവർ ഫ്രീ ആകുമ്പോൾ നിന്നെ തിരിച്ചു വിളിച്ചോളും. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ആലിയ വീടിന്റെ സൈഡിൽ വച്ചിരുന്ന രണ്ട് ബോട്ടിൽ കാണുന്നു, പക്ഷേ അത് വെള്ളമായിരുന്നില്ല, ബോട്ടിൽ ബോംബായിരുന്നു. ഭൂൽഫുലയ സയന്റിസ്റ്റ് ഉണ്ടാക്കിയത്, പക്ഷേ അകത്തേക്ക് കൊണ്ടുപോകുവാൻ മറന്നുപോയിരിക്കുന്നു. ടെസ്റ്റിങ്ങിനായി പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. കുറച്ച് ദിവസമായി ഉന്നം പരീക്ഷിച്ചിട്ട് ഇന്നിത്തിരി വാമപ്പ് ചെയ്യാം. ചെറുതായൊന്ന് മാറിപ്പോയി. അടുത്ത തവണ ആലിയ അക്കട് ബക്കട് പറഞ്ഞ് ഉന്നം പിടിക്കുന്നു. ബ്ലാസ്റ്റിന്റെ ശബ്ദം കേട്ട് ഭൂൽഫുലയാ സയന്റിസ്റ്റ് പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ഭിത്തി ആകെ തകർന്നിരുന്നു. ആലിയയുടെ മുഖവും കരിഞ്ഞിരിക്കുന്നു. ആലിയ, നീ എന്താ ഈ ചെയ്തത്? എന്റെ ഭിത്തി മുഴുവനും നീ വൃത്തികേടാക്കി. ആ ബോട്ടിലിൽ ബോംബായിരുന്നല്ലേ. അപ്പോൾ പെട്ടെന്ന് ആകാശത്ത് 1, 2, 3 മൊത്തം 8 ഹെലികോപ്റ്ററുകൾ എത്തുന്നു. എന്നിട്ട് ഫയർ ചെയ്യുവാനായി തുറന്നു. ലോജിക്കൽ ആർമി, ആലിയ ഇനി എന്ത് ചെയ്യും? ഇത് ബിഗ് ഡാഡിയുടെ ആളുകളാണോ? ഇനി ജയ്കോൾ മെഹുലിനെ അറ്റാക്ക് ചെയ്യുവാൻ എത്തിയതാണോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.